കഥാപാത്രത്തിനെ സ്വീകരിക്കുന്ന രീതിയാണെങ്കിലും അദ്ദേഹം ഒരു ക്യാരക്ടറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്കൊന്നും ഇല്ലല്ലോ, നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ആ ക്യാരക്ടറിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ? ശബ്ദം കൊണ്ട് മാറാൻ എല്ലാ കഴിയും, എല്ലാം വേറെ റേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഒരു പൗരുഷം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ഈ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷനായിട്ട് വരാറുണ്ട്. ഏത് തിരക്കഥാകൃത്തും മോഹിച്ചു പോയിരിക്കുന്ന ഒരു നടൻ, എൻ്റെ ഒരു മനസ്സിലെ ഒരു നായകൻ എന്ന് പറയുന്നത് അക്കാലത്തും എക്കാലത്തും മമ്മൂട്ടി തന്നെയാണ്. അയാൾ എവർഗ്രീനായി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിന്റെ ഭാഗമാണ്, ഒരു കഴിവുറ്റവൻ, സഹപ്രവർത്തകരുമായി വളരെ സഹകരിച്ചു പോകുന്ന ഒരു നടൻ. ഹി ബിക്കംസ് എ എന്താ പറയുക, ഒരു ഒരു കേസ് സ്റ്റഡി ഫോർ ഫിലിം ആക്ടിംഗ് തിയേറ്റർ ആക്ടിംഗ്. മമ്മൂട്ടി സിന്ദബാദ്. Now you just wait and see. ചിതറും ഒരു പടരും അരിയ ഗജമലറും ഇവിടെ ഒരു കഥയുടെ കനൽ വഴി കടലു കടലിനൊരു തടവു പണിയും ഇത് രുധിരമുതിരും ഒരു കഥയുടെ പുതുമൊഴി വാർത്തല കോർത്തൊരു വൻപടപടയുടെ ആൾ ബലമറിയും ഒരക്ഷൗകിണികളും അഗ്നി കൊളുത്തിയ ചക്രവ്യൂഹവും അവരുടെ കൈനില തകരും തന്ത്രവും അഭിനവ പാണ്ഡവ കൗരവ നിരയുടെ കഠിന കുരുക്ഷേത്രം. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണ്. ഏറെപ്പാളികളെ അഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും അഞ്ച് സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. അണ്ടമുറ കൊണ്ടും ആയുധബലം കൊണ്ടും തതിയൻ ചന്ദുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല. മന്നാടിയ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ. അപ്പൊ കഥാപാത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ മമ്മൂട്ടി ശക്തി ഉണ്ടാവും. ആ പേര് കേൾക്കുമ്പോ അവ മാത്രമല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറി ഇതുവരെ ശവപ്പെട്ടി എന്ന് എഴുന്നേറ്റ് നിൽക്കും. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇമാതിരി ഉടായ്പ വരെ കൊണ്ട് ഷണ്ടനടുത്ത് വന്നെ തന്ത കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. തായിന്റെ പട്ടി മോനെ ചില പട്ടികൾ കടിക്കും, ചിലത് കൊരക്കും. ആന്റണി പഴയ സ്വഭാവം ഉണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചിടിക്കല്ലേ. ചത്തു തെക്കോട്ടെടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണിൽ നിന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നോട് കളിക്കവെന്ന നിന്റെ വെട്ടിപെടി തീത. എനിക്ക് പറയാനൊരു തന്തയുണ്ട്. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം മതി ഇവനെ എന്റെ മുന്നിലേക്ക് തുടലേച്ച് വിടാൻ. എന്റെ കൈയുടെ ചൂട് ഓർമ്മ, ഏത് നായിന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിവൻ ആരാണെന്ന്. ചുണയുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ചെറുവിരൽ എനക്കടോ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. മേലിലൊരാളിന്റെയും മുഖത്തിന് നേരെ ഉയരലന്റെ കയ്യ്. പുത്തമ്പള്ളി ജാറത്തിലെ വല്യോസ്താദിന് ഉറുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരില്ല. ഇതിനെ താണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം. ഇനി ഒരു അച്ഛനെ വേണ്ടി ആ മമ്മൂട്ടി അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു വോയിസ് കൺട്രോൾ ആണ്, വോയിസ് മോഡുലേഷൻ ആണ്.
പക്ഷേ എവിടെയോ ഉള്ളിലൊരു തീറ്റ എക്സ്പ്രഷനാണ് നമുക്ക് അധികം ഡബിംഗ് കൂടി പുള്ളിക്ക് മനസ്സ് കണ്ടുകൊണ്ട് പുള്ളിയായി മോശം എന്റെ പൊന്നു പോലെ എന്നെ അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം ആശ്വാസം എല്ലാം അയാൾക്കും സിനിമയാണ്. ക്ലാപ്പ് അടിച്ചെടുക്കുമ്പോൾ ഒരു സിനിമാ നടൻ ഈ പറഞ്ഞ പോലെ ആക്ഷനും കട്ടിനും ഇടയ്ക്ക് പെട്ടെന്ന് പകർന്നാടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ജീവിക്കുന്നു, പക്ഷേ അത് റോളിങ്ങിനും ആക്ഷനും കട്ടിനും ഇടയ്ക്ക് മാത്രം. സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ നോക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, റൈറ്റർ ആക്ടറാണെന്ന് ഞാനെങ്കിൽ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത്. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ, എണീച്ചു പോടാ.